അതിനല്ല ഇറാഖ് ഗുഹയിൽ പോണത്, അതിനല്ല വയനാട്ടിലേക്ക് കയറുന്നത്, അതിനല്ല എറണാകുളത്തേക്ക് ഇറങ്ങുന്നത്, ഒക്കെ ഇത് തെറ്റാന്ന് പറയാനാണല്ലോ സ്വഹാബത്ത് ചെയ്ത പ്രവർത്തനം. തീർന്നിട്ടില്ലാകട്ടോളൂ. സിഹിർബാധ തുടങ്ങി പാമ്പ് വിഷം, പേപ്പട്ടി വിഷം, സിഹിർബാധ തുടങ്ങിയവയുടെ മറുമരുന്നായും അതുപയോഗപ്പെട്ടിരുന്നു. ഇന്നും സുന്നി മഹല്ലുകളിൽ പലതിലും ഈ ചികിത്സാരീതി നിലവിലുണ്ട്. കേട്ടോളൂ. ഇസ്ലാഹി പ്രസ്ഥാനം അഥവാ മുജാഹിദ് പ്രസ്ഥാനം വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ അനാചാരമായി പ്രഖ്യാപിച്ചു. ആണ് പ്രഖ്യാപിക്കാനാ, നമ്മളെ പോത്ത് പ്രഖ്യാപിക്കും പോലെ തെളിവൊന്നും വേണം, പ്രഖ്യാപിക്കുക, പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ഇന്നു മുതൽ ഒരു പരിധി വരെയുള്ള സമയം വരെ വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ അനാചാരമാകുന്നു. എന്തുകൊണ്ട് സാർ ഇത്രയും കൊല്ലം നടത്തിയത്? മാഫി കലാം, ചട്ട പ്യൂർ മൗത്ത്. ആ പറഞ്ഞു കേട്ടോളാ, തിരുവായിക്കെതിരുവായില്ല. ഇതാണ് പൗരോഹിത്യം. ഈ പൗരോഹിത്യമാണ് പാവി പാതിരിമാര് നടപ്പിലാക്കുന്നു. എന്തുകൊണ്ട് ചോദിക്കണ്ടേ? അപ്പൊ കുഞ്ഞാടുകളെ എന്ന് പറയണമെങ്കിൽ കുഞ്ഞാടുകൾ ചോദിക്കണ്ടേ ഇടവകയിൽ നിന്ന് എന്താണ് സംഭവം എന്നുള്ളത്? അല്ല, പ്രഖ്യാപിക്കുന്നത് കേട്ടുകൊള്ളണം, കേട്ടോളൂ. തീർന്നിട്ടില്ല. അതിനാൽ മുജാഹിദ് മഹല്ലുകളിൽ ഒന്നും ഈ സമ്പ്രദായം നിലവിലില്ല. രോഗശമനത്തിനും വിഷബദക്കും ഖുർആൻ മന്ത്രിച്ചൂതി ചികിത്സിക്കുന്ന ഒരു മൗലവിയെയും മുജാഹിദ് മഹല്ലുകളിൽ വെച്ച് പൊറുപ്പിക്കുകയും ഇല്ല. വളരെ ഭേഷ്, വളരെ കണ്ടീഷനായിട്ടുണ്ട് കാര്യം. രോഗങ്ങൾ, വിഷബാധ, സിഹിർബാധ തുടങ്ങിയവയുടെ ശമനത്തിനായി ഗൾഫ് സലഫികൾ ഖുർആൻ മന്ത്രിച്ചൂതാറുണ്ട്. ആ അവ ഗൾഫിലെത്തുമ്പോൾ ചുർക്ക്, കേരളത്തിലെത്തുമ്പോൾ ഷിർക്ക്, അങ്ങനെ ഉണ്ടോന്ന്? ഗൾഫിലെത്തുമ്പോൾ ചുർക്കാണ് മന്ത്രം, കേരളത്തിലെത്തുമ്പോൾ ഷിർക്കാണ് മന്ത്രം. ഇങ്ങനെ നാട് മാറുമ്പോ മാറുമോ കൂട്ടരെ? കാലാവസ്ഥക്കനുസരിച്ച് ജലദോഷം മാറി വരാറുണ്ട്. ഷിർക്കു മാറി വരുമോ? കുറ്റപ്പെടുത്താനല്ല, പുസ്തകം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പൊ ഗൾഫിലെത്തിയാൽ സലഫികൾക്ക് ഷിർക്കാവാം, മന്ത്രിച്ചൂതാം. കേരളത്തിലെത്തുമ്പോൾ മേഡിയൻ കേരള മുജാഹിദിന് മന്ത്രം ചെറുക്കാണ്, മേഡിയൻ സൗദി അറേബ്യ മുജാഹിദിന് മന്ത്രം ചെറുക്കാണ്. ഏതുവാകട്ടെ, ഇങ്ങനെ മന്ത്രം സ്വഹാബത്തിന്റെ ചൊല്ലിയാണ്, അത് ചെയ്യേണ്ടതാണ്. അതേസമയത്ത് ഇപ്പോ മുജാഹിദിന്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ നേരെ തല തിരിച്ചണല്ലോ. ആ മന്ത്രത്തിനെ, മുറുക്കിനെ, ഏലസിനെ ഒക്കെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് ജക്കറിയ സലാഹിന്റെ പ്രസംഗമുണ്ട്, കിട്ടുമോ? ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട്. പക്ഷെ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോ ഇവർക്കും തോന്നി ജിന്നും മിൻസും ഒക്കെ പ്രശ്നമാക്കാൻ തുടങ്ങിയപ്പോ ഇനിയിപ്പോ നമ്മൾ നോക്കി നിന്നാൽ പിന്നെ ഗുളിക കൊടുത്താലൊന്നും ഷെയ്ത്താൻ അറിയിപ്പോവില്ല. ആ ഷെയ്ത്താൻ എന്ത് ഗുളിക? അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ ചെയ്താൽ ജിന്നിന്റെ ശർവ ഒഴിവാവൂല, അതിന് മന്ത്രിക്കലേ മാറുകയുള്ളൂ. അപ്പൊ ലാസ്റ്റ് കള്ളിക്ക് പറഞ്ഞു വേണം മന്ത്രിക്കണം എന്നല്ല, അതിന് തെളിവും കൂടെ ഉണ്ട്. ആ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ ഏകദേശം നമ്മുടെ തേങ്ങയുടെ കൊപ്പരയുടെ ഒക്കെ വില പോലെ, കൊപ്പര വില കുറച്ച് ചിലപ്പോ പത്രത്തെ കാണും ഇടിഞ്ഞു, വില ഇടിഞ്ഞു എന്നാണ്. ആ വില ഇടിഞ്ഞിട്ട് ആരും മരിക്കലൊന്നുമില്ല, പക്ഷെ വില ഇടിവാണ്. ചിലപ്പോ പറയും കൊപ്പരയുടെ താങ്ങ് വില നിശ്ചയിച്ചു, അങ്ങനെ ഉണ്ടാവും. ആ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഇതേപോലെയാണ് തൗഹീദ്, മാറാൻ പാടില്ലല്ലോ. ആദ്യം മന്ത്രത്തിന് നന്നായി പരിഹസിക്കുന്ന ഭാഗം ഇട്ടുകൊടുക്ക. നമ്മൾ ചെയ്യേണ്ടത് രോഗം വന്ന ചികിത്സയിലാണ് മന്ത്രിക്കലല്ലാതാ. അതിന് പകരം ഇവര് തങ്ങളെടുത്തുക്കൂ, എന്നിട്ട് മന്ത്രം, തന്ത്രം, കന്ത്രം എന്തൊക്കെയോ പറഞ്ഞ് മന്ത്രത്തെ കളിയാക്കുക. പിന്നെ പറഞ്ഞിട്ട് പറയുന്നത് മന്ത്രിക്കണം, രാത്രി സുഖമില്ലാതെ കുട്ടി ഉറക്കുന്നെഴുന്നേറ്റാൽ രാത്രി കുറിച്ച് ചോദ്യം മന്ത്രിക്കണം. ഇതിപ്പോ തിരിച്ചിട്ടും പറയാൻ ആദ്യം മന്ത്രത്തെ എതിർത്തു.